Mayor Arya Rajendran'ın പേരിലുള്ള കത്തിനെയും പൊക്കിപ്പിടിച്ച് പ്രതിപക്ഷം ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ബിജെപിയും കോൺഗ്രസും മത്സരിച്ച് ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെടുന്നു. അങ്ങനെ രാജി ആവശ്യപ്പെടുന്നവരിൽ പ്രധാനി കെ സുരേന്ദ്രനാണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. സ്വന്തം മോന് പിൻവാതിൽ വഴി കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി വാങ്ങിക്കൊടുത്തു എന്നുള്ള ആക്ഷേപം നേരിടുന്നയാളാണ്. അതിന് ഇതുവരെയും വ്യക്തമായൊരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ആക്ഷേപം നേരിടുന്ന ഒരാൾ ഇവിടെ ഇതാ പിൻവാതിൽ നിയമനം നടത്തുന്നു എന്ന് പറഞ്ഞ് രാജിവെക്കെ ആവശ്യപ്പെടുന്നത് എന്തു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്തോ. എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ പേരിൽ പ്രചരിക്കുന്ന ആ കത്ത് ഒറിജിനൽ അല്ല എന്ന് ബോധ്യപ്പെടാവുന്ന തരത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത്തരമൊരു കത്ത് മേയറുടെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായി അതിനൊരു സീരിയൽ നമ്പർ ഉണ്ടാകും. അതിൻ്റെ ബാക്ക് ഫയൽ എന്തായാലും മേയറുടെ ഓഫീസിൽ സൂക്ഷിക്കും, ഏത് കത്തിടപാടായാലും. അങ്ങനെ സൂക്ഷിക്കേണ്ടുന്ന സീരിയൽ നമ്പർ ഇടുന്ന ഒരു കത്ത്, ഇത് ഈ കത്തിലിപ്പോൾ സീരിയൽ നമ്പർ വ്യക്തമല്ല, അതൊന്ന് നന്നായി സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആ സീരിയൽ നമ്പർ വ്യക്തമല്ല, ഒപ്പ് വേറെ ഒരു കോപ്പി എടുത്തതിന് ശേഷം അത് സ്കാൻ ചെയ്ത് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതും അത് പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ പ്രചരിക്കുന്ന സംഗതി പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യം. അപ്പോൾ ഒറിജിനൽ ആരുടെയും കയ്യിലില്ല, ഇതിൻ്റെ ബാക്ക് ഫയൽ മേയറുടെ ഓഫീസിലില്ല. മേയറുടെ ഓഫീസിൽ നിന്ന് സീരിയൽ നമ്പർ ഇട്ടൊരു കത്ത് കൊടുത്താൽ അതിന് ഔദ്യോഗിക സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞു, അതിൻ്റെ ബാക്ക് ഫയൽ ഉണ്ടാകണം. ഒപ്പും സീലും കൃത്യമല്ല, സീലാണെങ്കിൽ അതിനകത്തേ ഇല്ല. സീല് ഇല്ലാതെ കത്തയക്കാം എന്ന് വിചാരിക്കാമെങ്കിൽ കൂടി സീരിയൽ നമ്പറിൻ്റെ കാര്യത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നം ഒപ്പ് ക്ലിയർ അല്ലാത്ത ഒരു പ്രശ്നം. പിന്നെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, ഇങ്ങനെ ഒരു പിൻവാതിൽ നിയമനം നടത്തണം എന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആഗ്രഹിക്കുകയാണ് എന്നിരിക്കട്ടെ. മേയറുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടൊരു കത്ത് വാങ്ങിച്ചിട്ടാണോ CPM ജില്ലാ കമ്മിറ്റി അത്തരമൊരു നിയമന പ്രക്രിയയിലേക്ക് ഇടപെടേണ്ടത്? അങ്ങനെ ഇടപെടുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതാൻ നമുക്ക് സാധിക്കുമോ? മേയർ അങ്ങോട്ട് കത്ത് കൊടുക്കുന്നത് എന്തിന്? ഇതിൻ്റെ കത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഇത്രയും ഒഴിവുകളുണ്ട്, ഒരു പട്ടിക തന്നാൽ മതി എന്ന് വെറുതെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ? കാരണം മേയറെ എന്തൊക്കെ പറഞ്ഞാലും നിയന്ത്രിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തന്നെയാണ്. പാർട്ടി നിയന്ത്രണം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഭാഗമായി മേയറായിരിക്കുന്നയാളുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് മേയർ അങ്ങോട്ട് എനിക്കൊരു പട്ടിക തരൂ സഖാവേ എന്ന് പറഞ്ഞ് കത്തയക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഒന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഒരു നിയമനം നടത്തണമെങ്കിൽ. പാർട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ലിസ്റ്റ് കൊടുക്കും, ആ ലിസ്റ്റ് വെച്ച് നിയമനം നടത്തേണ്ടി വരും. അങ്ങനെ ഒരു പ്രക്രിയ വേണം എന്ന് പാർട്ടിക്ക് തോന്നിയാൽ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇതുപോലെ അവരുടെ തദ്ദേശ സ്ഥാപന മേധാവികൾക്കൊക്കെ കത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിഷേധിക്കാൻ ഒരു കോൺഗ്രസ്സുകാർക്കും കഴിയില്ല. BJP നിയമനം നടത്തുന്നില്ലേ, അതിൻ്റെ ഭാഗമായാണല്ലോ സുരേന്ദ്രനും ഈ ആരോപണം കേൾക്കേണ്ടി വന്നത്. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. പക്ഷേ അതിന് ഇത്തരത്തിൽ ഒരു വ്യാജ ലെറ്റർ പാഡ് ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ത് എന്നുള്ളതാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അപ്പോഴാണ് ഈ ആറാട്ട് നടത്തുന്നവരൊക്കെ കണ്ടം വഴി ഓടേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന് പറയേണ്ടി വരുന്നത്. ഇനി നമ്മൾ കണ്ണുമടച്ച് ഇതൊരു വ്യാജ ലെറ്റർ പാഡാണ് എന്നൊന്നും അങ്ങ് വിധി എഴുതുകയല്ല. എങ്ങാനും ഇത് ഒറിജിനലാണ് എന്ന് അന്വേഷണത്തിലൂടെയൊക്കെ ബോധ്യപ്പെട്ടാൽ ഉറപ്പായും അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും ആര്യ രാജേന്ദ്രന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.